ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഇപ്പോൾ നമ്മൾ പുതിയ ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലുമുറിയെ പണി ചെയ്താൽ, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിലൂടെയാണ് നമ്മുടെ പാഠം തുടങ്ങുന്നത്. മാരിമഴകൾ നനഞ്ചേ ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ഞേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ, ഓമല ചെന്തില മാല ചെറു കണ്ണമ്മ കാളിക്കറുമ്പി, വന്നു നിരന്നവർ നിന്നേ കെട്ടിഞ്ഞാറെല്ലാം കെട്ടിപ്പകുത്തേ, ഒപ്പത്തിൽ നാട്ടുകാരേറവർ കുത്തിയെടുത്തു കുനിഞ്ചേ. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് ധാരാളം പാട്ടുകൾ ഓരോ പ്രദേശത്തും പാടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ പാട്ടുകൾ നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ എഴുതാ. രണ്ട് പാട്ടുകൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി അത് പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ആക്ടിവിറ്റി, മണ്ണിലെ നിധി എന്ന പാഠഭാഗത്തിലെ പുതിയ പദങ്ങളും അതിന് സമാനമായുള്ള പദങ്ങളും കണ്ടെത്താനാണ്. അപ്പൊ നമുക്ക് ആ പുതിയ പദങ്ങളും സമാന പദങ്ങളും എഴുതാം. വൃക്ഷം മരം, പ്രഭാതം രാവിലെ, പറമ്പ് പുരയിടം, നിധി നിക്ഷേപം, വിളവ് ഫലം, ഫലസമൃദ്ധി ഫലങ്ങളുടെ ആധിക്യം, അതായത് നിറയെ ഫലങ്ങളുള്ളത്, പത്തായം ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ മരപ്പെട്ടി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പത്തായം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ എഴുതാനാണ്. ഉത്തരം എഴുതുക. കർഷകന്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയായിരുന്നു കർഷകന്റെ മക്കളുടെ സ്വഭാവം? മടിയന്മാരല്ലായിരുന്നോ? അപ്പൊ കർഷകരുടെ മക്കൾ മടിയന്മാരായിരുന്നു. കർഷകന്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണമെന്ത്? അതായത് കർഷകനൊക്കെ വയസ്സായി, അപ്പൊ പറമ്പില് വെട്ടും കിളയും ചെയ്യാത്തതിനാലാണ് കർഷകന്റെ പറമ്പിൽ വിളവ് കുറഞ്ഞത്. മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? കർഷകന്റെ മരണശേഷം പത്തായത്തിൽ ഉണ്ടായിരുന്ന നെല്ല് കുറഞ്ഞു വന്നപ്പോഴാണ് മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചത്. അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു? പറമ്പിൽ കൃഷി ചെയ്തു കിട്ടിയ വരുമാനം ആയിരുന്നു അവർ കണ്ടെത്തിയ നിധി. ഇനി ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം. ബൈ.